അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഗോവി അപ്പോൾ നമുക്ക് ഇന്നത്തെ അവതാരപുലികൾ അവസാനിപ്പിക്കാൻ സമയമാകുമ്പോൾ നാളെ വരാൻ സാധ്യതയുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നാളത്തെ പ്രധാന വാർത്തകൾ എസ് കാരണം നാളെ ഈ ഇപ്പോൾ വയനാട് വന്യജീവി ആക്രമണ ഭീതി തുടരുന്നുണ്ട് അത് നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമാണ് പിന്നെ കർഷക പ്രക്ഷോഭത്തിൽ ഇപ്പോൾ ഇന്ന് ചർച്ച നടക്കുന്നു അത് പരാജയപ്പെട്ടാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നാളെ വരാനുള്ളത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ അപ്പീലുകളിൽ ഹൈക്കോടതി നാളെ വിധി പറയും എന്നുള്ളതാണ് പ്രതികളെ വെറുതെ വിട്ടത് ചോദ്യം ചെയ്തുള്ള അപ്പീലാണ് നാളെ ഹൈക്കോടതിയുടെ വിധി പത്തര പതിനൊന്ന് മണിയാകുമ്പോഴേക്ക് വിധി വരാൻ ഈ ഇതിനെ ബേസ് ചെയ്ത് ഇതിനകത്ത് അപ്പീൽ കാര്യത്തിനകത്ത് സർക്കാർ എന്ത് നിലപാടെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് കാരണം ഈ സർക്കാരിനെ സംബന്ധിച്ച് ടി പി കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ടവര് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന സർക്കാരാണ് അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഈ കാര്യത്തിൽ എത്ര മാത്രം കാണിച്ചു എന്നുള്ളത് നാളെ അറിയാം അപ്പീലുണ്ട് അപ്പീലുണ്ട് ാണ് സർക്കാർ അലസ്കർ അത് പല അപ്പീൽ ഏതാണ്ട് മൂന്നോളം അപ്പീലുകൾ ഒരുമിച്ച് തീരുമാനം വരിക എന്തായാലും അതി നിർണായകമാണ് അതിനിർണ്ണായകമാണ്സ്കെ ടി പി ചന്ദ്രശേഖരൻ കേരളത്തിന് ഒന്നാകെ വേദനയാണ് ഇപ്പോഴും അത് മറക്കാൻ കഴിയാത്ത ഷോക്കാണ് അപ്പോൾ വെറുതെ കെ കെ അതിലൊക്കെ അത് ഓക്കെ റിജിത്ത് നാളെ വേറെ വേറൊരു വാർത്ത അതായത് മരിച്ച പോളിന്റെ വീട്ടിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശനം നടത്തുന്നുണ്ട് അപ്പോൾ ഈ സന്ദർശനം ഒരു 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 രീതിയിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും റിജിത്ത് ഇറപ്പെട്ട തുടർച്ചയായുള്ള വന്യജീവി ആക്രമണങ്ങളാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധ നാട്ടിൽ വരുന്നുണ്ട് ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ഗവർണറുടെ സന്ദർശനത്തെ നമുക്ക് കാണാം പക്ഷേ ശാശ്വതമായൊരു പരിഹാരം ആ വിഷയത്തിൽ വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം അതിന് ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് മുമ്പിലുണ്ട് നിയമപരമായ പ്രതിസന്ധികളുണ്ട് ഇങ്ങനെയൊക്കെ യോഗം ചേരുന്നു ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതൊക്കെ കാലങ്ങളായി നമ്മൾ കാണുന്നതാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ശാശ്വതമായ ആ വിഷയത്തിൽ ഒരു പരിഹാരം എങ്ങനെ കാണാൻ കഴിയുമെന്നുള്ള പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ജനങ്ങളുടെ പ്രതിഷേധങ്ങളൊക്കെ നാളെയും വാർത്തയിൽ സജീവമായി നിൽക്കാൻ തന്നെയാണ് സാധ്യത

എല്ലാം അവിടെ സ്ഥലത്ത് ഓൺ കാര്യങ്ങൾ അതെ ചോദിച്ചതാണ് പക്ഷേ മന്ത്രിമാർ അവിടെ ചെല്ലാത്തിടം ഒരു ചെല്ലാത്തത് കൊണ്ട് അതൊരു രാഷ്ട്രീയ ചർച്ചയാകുന്നുണ്ട് അന്നെ പ്രചാരണമുണ്ട് അപ്പൊ അവിടെയൊക്കെ ഗവർണർ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കാരും ഗവർണറും തമ്മിൽ മറ്റൊരു പൊളിറ്റിക്സ് പ്രവർത്തിക്കുന്നുണ്ട് ഗവർണർ അവിടേക്ക് നാളെ ചുരം കയറി എത്തുമ്പോൾ അത് വേറെ തരത്തിൽ ചർച്ചയാകും ആ രാഷ്ട്രീയം വളരുകയും ചെയ്യും ചൂടായിരിക്കും ചൂടായിരിക്കും നാളെ ഈ ഈ നമ്മുടെ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചത് ഞാൻ അത് പറയാൻ വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ചൂട് പതിവില്ലാത്ത നേരത്തെ തുടങ്ങിയിരിക്കുന്നു അപ്പൊ നമ്മൾ ഈ ചെറിയ ചെറിയ ടിപ്സ് ഈ ചൂടത്തെറങ്ങുന്നവർ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്ന് ഡോക്ടർ ലൈവിൽ അത് ചെയ്യുമായിരുന്നു ഇത് ചെറിയ ചൂട് ഇവിടെ